എനിവേ നമുക്ക് എന്തായാലും പുതിയ മാറ്റം ഉണ്ടായ അക്സമിലേക്ക് എന്തായാലും പോവാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തേത്, അതായത് നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വരുത്തി ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. പിന്നെ മോളെ വീട്ടിൽ കയറ്റണം എന്നുള്ളത് ഒരാവശ്യം, പിന്നെ ഇതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇക്ക പറയും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക തിരിച്ച് ഗൾഫിന് പോയോ, ദുബായി പോയോ, അത് നാട്ടിലുണ്ടോ, ഒന്നും പറയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നാട്ടിലുണ്ടെന്നുള്ളത് കഴിഞ്ഞ വ്ളോഗ് കണ്ടോടി മനസ്സിലായി കാണും. അപ്പോൾ എന്തിനാണ് ഇത്രയും ദിവസം നിന്നതെന്നൊക്കെ ഉള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. ഒന്നാമത്തെ കേസ് ഹസ്നാൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നാമത്തെ കേസ് വന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മുടെ ബസ്സിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ബസ് അന്ന് നമുക്ക് തരുമ്പോൾ 6 മാസം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്പെക്ഷന് വേണ്ടി. 9 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമുക്ക് ഡേറ്റ് ആയി. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വണ്ടി ഒന്നും കൂടെ മോഡിഫൈ ഒക്കെ ചെയ്ത് ഇച്ചിരി വൃത്തിയാക്കി ആക്കി ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് പോയാലോ, എനിക്ക് സമാധാനത്തിൽ അവിടെ നിൽക്കാമല്ലോ, ഇനി ഇപ്പോഴേ അടുത്തടുത്തൊന്നും വരവ് നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെയും കുറച്ചും കൂടെ ലേറ്റ് ആക്കിയത്. എന്തായാലും കൂടുതൽ ഞങ്ങൾ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും നമ്മൾ പുതിയ അക്സമിൻ്റെ പുതിയ ആദ്യം ഇതിന് വലിയ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നിങ്ങളുടെ അടുത്ത് വണ്ടി പേര് മാത്രമേ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ കുറേ കമൻസ് ഉണ്ടായിരുന്നു, കുറേ സജഷനും കാര്യങ്ങളും, മറ്റേ സൈഡിലുള്ള പേര് മാറ്റണം, അതിങ്ങനെ കുറേ അല്ലേ, കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നല്ലോണം വണ്ടികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബ് വരാൻ സാധ്യതയുണ്ട്. എനിവേ നമുക്ക് എന്തായാലും പുതിയ മാറ്റം ഉണ്ടായ അക്സമിലേക്ക് എന്തായാലും പോവാം. നിങ്ങൾക്ക് മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ആദ്യം ചെയ്തത് നെയിം ബോർഡ് മാത്രം മാറ്റി, ആ നെയിം ബോർഡ് അങ്ങനെ നിലനിർത്തി. പിന്നെ 2 കൊമ്പ് മുകളിലൊരു ലൈറ്റ് ഇല്ല കേട്ടോ, അത് ഡെമ്മിയാണ്. പിന്നെ ഗാർഡ്, ഇതാണ് ഫ്രണ്ടിൽ മാറ്റിയ വരുത്തം, മാറ്റിയ മാറ്റങ്ങൾ. പിന്നെ നമ്മുടെ ഉമ്മച്ചിയുടെ പേരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് റംലത്ത്. ആ ദ അൾട്ടിമേറ്റ് വെപ്പൺ, അതല്ല ക്യാപ്ഷൻ സ്റ്റിക്കർ കടക്കാരും ചെയ്തതാണ്. പിന്നെയാണ് ഞാൻ അവിടെ ഉമ്മാൻ്റെ പേരും വെലിങ്ങനെ എഴുതാൻ വേണ്ടി ഉണ്ടായത്. പിന്നെ അത് പറിച്ച് കഴിഞ്ഞ് പെയിൻറ് അങ്ങനെ പോകുന്ന ഒരു ഇഷ്യൂലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉമ്മച്ചിയുടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നിഷാന്തിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ, പ്രാഡമൊക്കെ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മൊത്തം വീഡിയോ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും, ഒന്ന് കാണുക. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് മാറ്റിയ മാറ്റം എന്ന് പറയുന്നത് അഫിയുടെയും നിധിയുടെയും ഒരു എംബ്ലം ഇവിടെ വെച്ചിട്ടുണ്ട്, അഫി ആൻഡ് നിധി. പിന്നെ പെയിൻറ്റ് നമ്മൾ ഓൾമോസ്റ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടോ, പെയിൻറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടല്ലേ. പിന്നെ നമ്മുടെ ദെനീൻ ഹയാത്തിൻ്റെ പേര് നമ്മൾ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെയാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. പിന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ടയറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ടയറിന് എക്സ്ട്രാ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു ഭംഗി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതാണ് ടയറിൽ ചെയ്തിട്ടുള്ളത്. ഇനി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും നല്ല വൃത്തിയായി പണിയെടുത്തതും ഇതിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന് ശേഷം ആഡ് ചെയ്യാം. പുറക് നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ മാറ്റി. പിന്നെ ഇത്ര ഇറക്കം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ് കുറച്ച്, അത് സ്റ്റെപ്പിൻ്റെ ടയറടക്കം കാണുന്നൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് കുറച്ചിട്ട് കുറച്ചും കൂടെ ഇത് വെച്ച് താഴത്തേക്ക് നീട്ടം കൊടുത്ത് കുറച്ചും കൂടെ പുറകിലോട്ടൊന്ന് അതിൻ്റെ നല്ല വ്യൂ കിട്ടും. അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഗാർഡ്, ഇത് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഒരു ഗാർഡും കൂടെ പുറകിൽ അഡീഷണലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് പോയ ഒരു ഫോയിലറും കൂടെ വെച്ച് കൊടുത്തു.
പിന്നെ ഏണിയൊന്നും വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ മുകളിലെ കാരിയറും ഉണ്ടായിരുന്നില്ല. അത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ലോങ് എന്നൊക്കെ കാണുമ്പോൾ കാരിയർ ഇല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട് പോലെ തന്നെയാണ്, ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം അടിച്ച സ്റ്റിക്കറാണ് ത്രയംബകം. അതിനെന്തൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയും അത്യാവശ്യം ബസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ബസ്സിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഇനി എന്തെങ്കിലും ഒരിക്കലും ഒരു ബസ് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ് എടുക്കുന്ന സമയത്ത് ഇടാൻ വെച്ചൊരു പേരാണ് ത്രയംബകം എന്ന് പറഞ്ഞ പേര്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ സാരഥി. നമ്മളല്ല, നമ്മൾ വന്നും പോയി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ത്രയംബകം എന്നൊരു സ്റ്റിക്കറും കൂടെ പുറകിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ബാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും ഇതുപോലെ തന്നെ ഇവിടെ ദനീൻ ഹയാത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽ കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ഒരു വീൽ കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വണ്ടി ഓടി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ഇന്ന് ഞായറാഴ്ചയാണ്. പക്ഷേ ട്രിപ്പ് ഓടിയിരുന്നു, ടയറെടുക്കാനുള്ളതുകൊണ്ട് ട്രിപ്പ് ഓടിയിരുന്നു. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് വീൽ കപ്പൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നതാണ് വണ്ടി നല്ല രീതിയിൽ. പിന്നെ നമുക്കൊരു ഇന്ന് രണ്ട് ടയർ എടുക്കാനുണ്ടായത്, ഇന്നൊരു ടയറേ കിട്ടിയുള്ളൂ, ബാക്കി രാവിലെ ഒരു ടയർ കിട്ടും. പിന്നെ ഇതാ നമ്മുടെ ഡ്രൈവർക്ക് ഇപ്പുറത്ത് മാസ് സാധനം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ടർബോ ജോസ്. അത് അദ്ദേഹം ഒരു മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ടർബോ ജോസ് മതി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ടർബോ ജോസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്ത് വേറെ അഡീഷണലായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല, പെയിൻ്റ് ഒന്ന് മാറ്റി. ആ പിന്നെ മേളത്തെ ആശ്ന ഒന്ന് വായിച്ചിട്ട്, ആശ്നാന്റെ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ ഇത് എവിടെയോ കേട്ട ഡയലോഗ് ആണ്. സെയിം നോംസ്, പുതിയ അതേ നിയമം, അതേ നിബന്ധനകൾ, പുതിയ രാജാവ്. അതേ നിയമം, അതേ കളികൾ, അതേ നിയമം, അതേ നിയമം, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. പക്ഷേ അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് സെയിം റൂൾസ്, സെയിം പ്ലേ, ന്യൂ കിങ് എന്ന് പറഞ്ഞാ തന്നെ. അപ്പൊ ഞാൻ അഖിലയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവള് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത്, സെയിം നോം സെയിം ചലഞ്ചസ് ബട്ട് ന്യൂ എംപറർ. അതെ, ഇത് തന്നെയാണ്. പക്ഷേ കിങ് എന്നുള്ളതിന് പകരം ചക്രവർത്തിയായി, ചക്രവർത്തിയായി, നോംസ് മാനദണ്ഡങ്ങൾ എന്നുള്ളതായി, ചലഞ്ചസ് വെല്ലുവിളികൾ, അങ്ങനെയായി. അത് അത് ആഡ് ചെയ്ത് പിന്നെ ഗ്ലാസ്സിനൊക്കെ കുറച്ച് സ്റ്റിക്കർ അടിച്ചു കൊടുത്ത് അതൊന്ന് വൃത്തിയാക്കാനുണ്ട്. കുറച്ചും കൂടെ മേലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരിയർ വർക്ക് നന്നായിട്ട് കാണാം. കാരിയറും കൂടെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വാഹനങ്ങളിൽ കാരിയർ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ എം കൊടുത്തിട്ടുണ്ട്, അക്സം മോട്ടോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ആ കിരീടെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നേ ഉള്ളുവെങ്കിലും അങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ ഇതൊക്കെ കുറേ ദിവസമായി കേട്ടോ, 10-20 ദിവസമായി നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. വർക്ക്ഷോപ്പ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ആ രാവിലെ കണ്ണൂരാണ്, നമുക്ക് ഇവിടെ നല്ല ബോഡി വർക്ക്ഷോപ്പൊക്കെ കണ്ണൂരാണ്, കാസർഗോഡ് അപേക്ഷിച്ച് കണ്ണൂരാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇത്രയും ദൂരെ ഓടിയെത്തേണ്ട, 100 കിലോമീറ്ററോളം ഓടിയെത്തേണ്ട ഒരു 100-110 കിലോമീറ്റർ ഓടിയെത്തേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയായിരുന്നു പരിപാടി, പോക്കും വരവും തന്നെയായിരുന്നു. അപ്പോൾ ഡി എസ് നമ്മൾ അകത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലെയിനായിട്ടൊരു ഇതായിരുന്നു, ഡാഷ് ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ ന്യൂ വേർഷനിൽ എല്ലാവരും ചെയ്യുന്ന പുല്ല്, നമ്മുടെ ആർട്ടിഫിഷ്യൽ മേറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഒരു പച്ചപ്പുണ്ട്. പുറത്തു നിന്ന് നോക്കുമ്പോഴും അകത്തു നിന്ന് നോക്കുമ്പോഴും നമ്മൾ പച്ച കുടിച്ചിരിക്കും, ബസ്സിൻ്റെ ഉള്ളിൽ ഇച്ചിരി പച്ച ഉണ്ടാവുമല്ലോ. അതുപോലെ ഡ്രൈവിംഗ് സീറ്റിന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ മാറ്റം, ഡ്രൈവിംഗ് സീറ്റിന് ഒരു കവർ ഇട്ട് കൊടുത്തു, നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഇതും നമ്മൾ ബോണറ്റിലേക്കുള്ള ഈ ഒരു പാക്കും. ഇത് സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യാറ് ഈ ഹൈറ്റിൽ ഒരു തകിടൊക്കെ വെച്ച് ഒരു ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ സൗകര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഇതിലേക്ക് തന്നെ സ്പോഞ്ചും കാര്യങ്ങളും വെച്ച് ക്ലോത്ത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
നല്ല ബ്ലൂ ക്ലോത്താണ് അടിച്ചത്. ഇതൊക്കെ നിശാന്തും ഡ്രൈവർ ബിജുവാട്ടും കൂടെ കൂടി ചെയ്തതാണ് കേട്ടോ, അവരുടെ വർക്കാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ അതേ സെയിം സാധനം പെട്ടി സീറ്റിനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് നമ്മൾ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു കവറും കൂടെ തയ്പ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ വരാനുണ്ട്. പിന്നെ സ്പേസ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് അത് വരാതിരുന്നത്, അല്ലെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേനെ. പിന്നെ ഇത് പുതിയൊരു ഇത് ഫോട്ടോ ഫ്രെയിം വന്നിട്ടുണ്ട്, അത് ഇവ രണ്ടും സെലക്ട് ചെയ്ത് വെച്ചതാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് രാവിലെ ഓണാകുമ്പോൾ തൊട്ട് വണ്ടി ഓഫാക്കുന്നവർ അത് ലൈറ്റിങ്ങിൽ തന്നെ ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്പീക്കർ സെറ്റ് കയറ്റിയിട്ടുണ്ട്, ചെറിയൊരു കുഞ്ഞു സബ്ബും കയറ്റിയിട്ടുണ്ട്, നാല് സ്പീക്കറും കുഞ്ഞു സബ്ബും കയറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഇതിന് വേണ്ടി, എല്ലാ സമയത്തും അല്ല, അത്യാവശ്യ സമയത്തൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതും അകത്ത് യാത്രക്കാർക്ക് അവരുടെ യാത്രാവേളകൾ ആനന്ദകരമാക്കാൻ അക്സം മോട്ടോഴ്സിൻ്റെ ചെറിയൊരു പാട്ട് സിസ്റ്റമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇച്ചിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുതിയത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇത്ര വിശേഷങ്ങളാണ് നമ്മൾ. പിന്നെ ഇനി സീറ്റ് കവറൊക്കെ അടിച്ച് കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല ഇതുവരെ. ആൾ നല്ല ബിസിയുള്ള ആളാണ്, അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡി എസ് ഇത്രയും മാറ്റങ്ങളാണ് പുറമേയും അകമേയും വരുത്തിയത്. പിന്നെ ഡോറിനൊക്കെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് പോകുമ്പോൾ ഒന്ന് അതും കാണിച്ചു കൊടുത്തേക്കണേ. പിന്നെ കൊണ്ടോടി ബോഡി ഉണ്ട്, അകത്ത് നമുക്ക് പ്രത്യേകിച്ച് വർക്ക് ചെയ്താൽ അത് വൃത്തികേടായി പോകും. കരൂർ തമിഴ്നാട് കരൂർ ബോഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് അകത്ത് എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി അവരുടെ സെറ്റ് ബോഡിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇനി കൂടുതൽ ചെയ്താൽ എന്ത് ചെയ്താലും അതൊരു ഏച്ചുകെട്ടൽ പോലെ ആയി പോകും. അതുകൊണ്ടാണ് അധികം അകത്തൊന്നും പണിയെടുക്കാതിരുന്നത്. പിന്നെ അഞ്ച് കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രമേ വണ്ടിക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നിർത്തി. പിന്നെ ഇതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട് എങ്ങനെയായി ഏതായി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് അത് പറഞ്ഞു തരാം. പിന്നെ അർച്ചന, പിന്നെ എല്ലാവരും ഞെട്ടി അത്യാവശ്യം അല്ലേ? ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഞങ്ങൾ ആരും സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, ഈ നിമിഷം വരെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ അയച്ചത്. അപ്പൊ നോക്കുമ്പോ ഒരു ബന്ധമില്ല പഴയ ദിവസമായിട്ട്, ഒരുപാട് മാറ്റം ഫീൽ ചെയ്തു. പിന്നെ വലിയ കാര്യമായിട്ട് ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോ ഇന്ന ഇന്ന ചേഞ്ചസ് പറഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നു, പക്ഷെ കൊറേ കഷ്ടപ്പെട്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും 20 ദിവസത്തോളം ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും, അജീഷ്, പിന്നെ നിശാന്ത്, പിന്നെ ബിജുവാട്ടൻ, പിന്നെ കുറേ പേര്, ഒരുപാട് പേര് വിച്ചു, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഓൺലൈനിലായിട്ട് ഒരുപാട് പേര് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയില്ല ആൾക്കാർ. നമ്മൾ ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരുന്നു. കാരണം എൻ്റെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബസ് മേഖലയിൽ ഞാൻ 10-18 കൊല്ലം പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബോഡി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങൾക്കൊന്നും നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യം വരുന്നില്ല. അന്നേരം കണ്ടക്ടർ പണ്ട് ഇടക്കിടക്ക് കൂത്തുന്നുണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യുക, ക്ലീനർ പണിയെടുക്കുക, കണ്ടക്ടർ പണിയെടുക്കുക, ഡ്രൈവർ പണിയെടുക്കുക, അങ്ങനെ പോവുക എന്നല്ലാതെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഉണ്ടാവാറ് കുറവാണ്. അതിൻ്റെ ആവശ്യം വരാറുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറവ്, പരിചയക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ മൊത്തം പണിയും കഴിഞ്ഞ് എല്ലാം കഴിച്ചു കൊടുത്തിട്ട് പോകാൻ നിന്നത്. എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ കണ്ടവരൊക്കെ പറഞ്ഞു. നമ്പർ പ്ലേറ്റ് കൊണ്ട് മാത്രമാണ് പഴയ ബസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ബാക്കി എല്ലാത്തിനും ചേഞ്ചസ് വരുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്, ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അത് സന്തോഷം കേൾക്കുമ്പോൾ. നിങ്ങൾക്കും എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോയും ഈ വീഡിയോയും കൂടെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ആ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കാസർഗോഡ് അതുപോലെ കണ്ണൂർ ജില്ലകളിലെല്ലാം ബസ് സർവീസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് വണ്ടി കൈകാര്യം ചെയ്ത് ഇപ്പോൾ പഴയ പോലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യവസായം അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടമാനം പ്രോഫിറ്റ് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരല്ല. അവർ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്ത് വരുന്നതുകൊണ്ട് അവരതിനെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളും ഒട്ടും പുറകോട്ടല്ല, നമുക്കും അത് ഇഷ്ടമാണ്. നമ്മളെ കയ്യിലുള്ള ഒരു ഇത്, നമ്മുടെ സർവീസ് നല്ല രീതിയിൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു രസമുള്ള രീതിയിൽ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല ഇത്ര സ്റ്റിക്കറുകൾ. ഇവിടെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും എന്തോ ഒരു അത്ഭുതമായിരുന്നു ഇവിടെ ബസ് കാണുമ്പോൾ, കാരണം ഭയങ്കര വ്യത്യാസം. പക്ഷെ ഇപ്പൊ കണ്ടുകൊണ്ടാ, ഞാനും സ്റ്റിക്കറിൽ അധികം നമ്മളിവിടെ സാധാരണ ചെയ്യുന്നതിന്റെ അത്രയും പോലും ചെയ്തിട്ടില്ല. നോർമലി എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അത്രയൊരു ഒരു ആ ഒരു ലെവലിൽ നിർത്തിയേക്കാണ്. അത് മതി എന്നുള്ളൊരു കാഴ്ചപ്പാടില് കണ്ടമാനം ചെയ്ത് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടായി മാറും. ഇതിപ്പോ ആവശ്യത്തിനാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് പെട്ടെന്ന് എടുത്ത് തീർത്ത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കണ്ടിരിക്കാനൊരു ഇഷ്ടക്കുറവ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പറഞ്ഞ് തീർക്കുന്നത്. അതല്ലാതെ റീല് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഇന്നലെ മുതലല്ലേ, കുറേ വീഡിയോസ് എടുത്തു. ഇനിയിപ്പം അതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കണം. പിന്നെ ഇനിയിപ്പം നമുക്ക് എന്തായാലും നിശാന്ത് വന്നിട്ടുണ്ട്. നിശാന്ത് പറയാം രണ്ടുപേരാണ് ഞങ്ങള്, എല്ലാ ദിവസവും ഞങ്ങള് രണ്ടുപേരും വണ്ടിയുടെ അടുത്തുണ്ടാവും. രാവിലെ പോവും, വൈകുന്നേരം വരും. വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ അനീഷ്, അല്ല അജീഷ്, അജീഷാണ് ഇപ്പൊ വീഡിയോ അവർക്ക് പിന്നിലുള്ളത്. കിടക്കാൻ വേണ്ടി മാത്രം 12 മണിയാകുമ്പോൾ വീട്ടിലെത്തും, രാവിലെ 6 മണിയാകുമ്പോൾ പോവും. ഇങ്ങനെ മാത്രം വീട്ടിലേക്ക് വന്നു. നല്ലവണ്ണം കഷ്ടപ്പെട്ടു, കാരണം പുറമേ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോടാ. ഇല്ല, സത്യം പറഞ്ഞാൽ നമ്മളാരും, നമ്മൾ ഒരുപാട് പേരെ സ്റ്റിക്കർ വർക്കിനും കാര്യത്തിനൊക്കെ സമീപിച്ചിരുന്നു, ആരും വന്നിട്ടില്ല. കുഴപ്പമില്ല, അവർക്ക് അവരുടേതായ തിരക്കുണ്ടാവുമല്ലോ, നമുക്ക് അറിയില്ല. നല്ല ഭംഗിയായി, നമ്മ മാത്രം അറിയാത്തത് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല അഭിപ്രായമല്ലേ അടുത്ത്, നല്ല അഭിപ്രായമല്ലേ പറയുന്നത്. അത് അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം. ഞാൻ ഡ്യൂട്ടി എടുത്തില്ല അതിന് ശേഷം. ഞാൻ പിന്നെ വിജോട്ടനും നിശാന്തും വിച്ചു വന്ന് ഡ്യൂട്ടി, അർജുനും വന്ന് ഡ്യൂട്ടി എടുത്ത്. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവർ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളും, ഇനിയിപ്പോൾ ഇവർ കൊണ്ടുവിടേണ്ട കാര്യങ്ങൾ, പിന്നെ എനിക്ക് പോകണം, എനിക്ക് എത്രയും വേഗം പോകണം. പാപ്പാക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിക്ക് പോകാനില്ല മക്കളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം എല്ലാം ഏകദേശം കഴിഞ്ഞ്. ഇന്ന് സൺഡേ ആണല്ലോ, ഇന്നും ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഒരു എന്നും കഴിഞ്ഞിട്ടില്ല പണി, പിന്നെയും ടയറ് കിട്ടാനുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ഒരു 12 മണി വരെ പിന്നെയും പണിയുണ്ട്, ലൈൻഡറിൻ്റെ വർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ, ഞങ്ങളുടെ വണ്ടിയുടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിട്ടും ഇനി ഒരുപാട് മാറ്റങ്ങൾ അടുത്ത വാഹനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ എടുത്ത കുറേ വീഡിയോസ് ഉണ്ട് ബസ്സിൻ്റെ, അപ്പോൾ അത് അതുപോലെ തന്നെ ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ബസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അക്സം എന്ന് പറഞ്ഞിട്ട് 169 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേജ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല. അപ്പം എന്തായാലും എന്താണെന്ന് എന്താ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. കുറേ വീഡിയോസ് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പിന്നെന്താ, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, അത്തച്ചിയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട് വന്നിട്ടുണ്ട്, അഫിയുണ്ട്, എല്ലാവരും ഉണ്ട്. രാവിലെ വന്നതാണ്, അപ്പോൾ വർക്ക്ഷോപ്പും കാര്യങ്ങൾ ഇച്ചിരി പണിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ടയർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം വീഡിയോയിൽ. ഫോട്ടോസിലൊക്കെ അവരെല്ലാം ഉൾപ്പെടുത്തി ഫോട്ടോസ് ഇതിൽ അവസാനം ഇട്ടേക്കാം കേട്ടോ. ആ വീഡിയോയിൽ പിന്നെ പെട്ടെന്ന് എടുത്ത് തീർക്കാന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ. അവർക്ക് പുറത്തുണ്ട് ഇത് കണ്ടോണ്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ലോഗിൽ കാണാം. തീർച്ചയായിട്ടും.